പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയയ്ക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല

നമ്മുടെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുത്തക്കോണ്ണം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്യായത്തിലെ വിഷയം മൈൻഡ് അതായത് സമർപ്പണ മനസ്സ് എന്നുള്ളതാണ് എന്ന് പ്രഥമത തന്നെ നമ്മൾ ഓർത്ത അതിലെ സമർപ്പണ മന മനസ്സിന്റെ ഉത്കൃഷ്ടമായിരുന്ന നാല് ദൃഷ്ടാന്തങ്ങളാണ് അപ്പോസിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് നൽകുന്നത് ഒന്ന് കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ രണ്ട് അപ്പോസനായ പൗലൂസ് മൂന്ന് പൗലൂസന്റെ സഹപ്രവർത്തകരും സഹതടവുകാരുമായി തന്നോടൂടെ ശുശ്രൂഷയിൽ സമയം ചെലവഴിച്ച തിമോത്യോസ് എപ്പറോസ് എന്നിങ്ങനെ രണ്ട് സഹോദരന്മാർ അതിലെ കർത്താവായ യേശു ക്രിസ്തു ഏതെല്ലാ നിലയിൽ സമർപ്പണ മനസ്സിന് ദൃഷ്ടാന്തമായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് അപ്പോസനായ പൗലോസ് എങ്ങനെയാണ് ഈ സമർപ്പണ മനസ്സിന് ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമായി ഇവിടെ തന്നെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രണ്ടാമത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകളായിരിക്കും ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരുന്ന വേദഭാഗം അത് വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല സമയത്തിന്റെ പരിമിതി നമുക്കുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ണ്ട് എന്നെനിക്ക് പൂർണ്ണ പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ ഭാഗത്ത് അതിപ്രധാനമായിരിക്കുന്ന മൂന്ന് പ്രത്യേക കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതായത് സമർപ്പണ മനസ്സ് പൗലോസിന്റെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്ത മൂന്ന് പ്രത്യേകമായ കാര്യങ്ങൾ ഒന്ന് നേടുവാൻ ഒരു ലക്ഷ്യം ഏർ നേടുവാൻ ഒരു ലക്ഷ്യം രണ്ട് തേടുവാൻ ഒരു ശക്തി മൂന്ന് വിശ്വസിക്കുവാൻ ഒരു വാഗ്ദം വളരെ വ്യക്തതയാണ് ഈ വിഷയത്തിനുള്ളത് അതായത് എ പർപ്പസ് ടു അച്ചീവ് ഇൻ ലൈഫ് ദർ ഈസ് എ പർപ്പസ് ടു അച്ചീവ് ഇൻ ലൈഫ് അതാണ് നേടുവാൻ ഒരു ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടാം വാക്യം പതിമൂന്നാം വാക്യംസ് എ പവർ ടു റിസീവ് അതായത് തേടുവാൻ ഒരു ശക്തി അതിന്റെ അത് അതിന്റെ പതിമൂന്നാം വാക്യം പിന്നീട് നാം വായിക്കുന്നത് പതിനാറ് മുതൽ പതിനെട്ടിലുള്ള വാക്യങ്ങളിൽ വിശ്വസിക്കുവാൻ ഒരു വാഗ്ദതം ദർ ഈസ് എ പ്രോമിസ് ടു ബിലീവ് ഈ മൂന്ന് റിഫ്ലക്ഷൻസ് ആണ് സമർപ്പണ മനസ്സുകൊണ്ട് അപ്പോസ്റ്റലായ പൗലൂസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയായി കാണുവാൻ സാധിക്കുന്നത് അതിന്റെ ആദ്യ ഭാഗത്ത് അപ്പോസ്റ്റൻ പറയാണ് ആയാൽ രണ്ടാമധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് ഇങ്ങനെ പറയുകയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ വളരെ വ്യക്തതയോട് പറയുന്ന ആ വാക്ക്ം ശ്രദ്ധിക്കണം താൻ പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും പോലെ ഞാൻ അധികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികം ആക്കുകയും രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാണ് നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിൾ രേഖപ്പെടുത്തി രക്ഷയ്ക്കായി പ്രവർത്തിക്കുക വളരെ ക്രിസ്തീയ വേദ വ്യാഖ്യാതാക്കളുടെയിൽ സംശയത്തിന് കാരണമായി ഭവിച്ചിട്ടുള്ള ഒരു വാക്യഭാഗമാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളത് ചില വേദ വിപരീതകളായ ആളുകൾ അതായത് രക്ഷ ഭദ്രത വിശ്വാസത്തെ തിരിച്ചു കളയുന്ന ചില ആളുകൾ പ്രത്യേകിച്ച് ഈ മോഡേൺ കരിസ്മാറ്റിക്സ് ആൻഡ് സം പെൻഡി കോഴ്സസ് അവര് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ടു എങ്കിലും വി ഹാവ് ടു സ്റ്റിൽ വർക്ക് വി വർക്കിംഗ് ഓൺ ടു മെയിൻറ്റെയിൻ അവർ സല്വേഷൻ അതായത് നമ്മുടെ രക്ഷയെ ഇങ്ങനെ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യണം പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് അവര് പഠിപ്പിക്കുന്നത് അപ്പൊ ആ ബന്ധത്തിൽ ഞാനിവിടെ ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ശ്രദ്ധിക്കുക പൗലോ സപ്പോസിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു ഒന്ന് ദ ഡിവൈൻ പാറ്റേൺ ആൻഡ് ദ ഡിവൈൻ പവർ അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ദൈവികമായിരുന്ന മാതൃക ക്രിസ്തുവിന്റെ മാതൃക രണ്ട് അതിനാവശ്യമായിരുന്ന ശക്തി ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അത് പറയുമ്പോൾ പതിമൂന്നാം വാർഡിൽ പറയുകയാണ് ഇറ്റ് ഈസ് ഗോഡ് ഹു ഇൻ വർക്ക് അതായത് നിങ്ങളിൽ പ്രവർത്തിക്കുന്നവൻ ദൈവമാണ് അതായത് ഇച്ഛയ്ക്കുക എന്നതും പ്രവർത്തിക്കുന്ന എന്നതും തിരുവള്ളമുണ്ടായിട്ട് ദൈവം അത്രേ ചെയ്യുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് അപ്പോസ്റ്റൽ വിലയിരുത്തുക അവിടെ വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ് ഓൾ അബൌട്ട് ക്രിസ്തീയ ജീവിതം എന്താണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് അതായത് അത് കുറെ ഉയർച്ച താഴ്ചകളുടെ ഒരു പരമ്പരയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന കുറെ ഉയർച്ച താഴ്ചകളുടെ പരമ്പരയല്ല പലപ്പോഴും നമ്മൾ സാക്ഷിയൊക്കെ പറയുമ്പോൾ അതാണ് നമ്മൾ എംബസൈസ് ചെയ്യുന്നത് ഉയർച്ച താഴ്ചകളുടെ പരമ്പര അതല്ല ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഇൻ ആൻഡ് ഔട്ട് അതായത് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ചില പ്രവർത്തന തത്വങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് അത് ഞാൻ വളരെ പ്രിസൈസ്ലി വിവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ പറയുക നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും എന്താണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഉപയോഗിക്കുന്ന വാക്കിന്റെ അതായത് ഗ്രീക്ക് വാക്കിന്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ വാക്ക് ടു ഫുൾ കംപ്ലീഷൻ എന്നാണ് അതായത് ഗോഡ് ഗാർഡ് ഹാസ് ഓൾറെഡി ബിഗാൻ വർക്കിംഗ് ഇൻ ഇൻസ് നമ്മിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു എപ്പോൾ മുതൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് മുതൽ ഇപ്പോൾ വി ആർ സ്ട്രൈവിങ് ടു ഇറ്റ്സ് ഫുൾ കംപ്ലീഷൻ അതായത് അതിന്റെ പൂർണതയിലേക്ക് നാം നാം നടന്നെടുക്കുകയാണ് അതാണ് ഇവിടുത്തെ ആശയം പൗലോസിന്റെ കാലത്ത് ഈ പദത്തിന് ഉപയോഗിച്ചിരുന്ന വാക്ക് രണ്ട് പ്രത്യേക അർത്ഥങ്ങളാണ് ഒന്ന് ഈ കനി അതായത് മൈനുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉപയോ അവരുടെ വർക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ വാ പ്രത്യേക പദം അതായത് വർക്ക്ഔട്ട് എന്ന് പറയുന്ന ആ വാക്കിൽ ഉപയോഗിക്കുന്ന ഈ ഹിബ്രൂ എബ്രാ ഗ്രീക്ക് വാക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കനിയിൽ അധ്വാനിക്കുന്ന ആളുകൾ അത് ആഴത്തിൽ കുഴിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന അത്രയും നിക്ഷേപങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മിൽ നമുക്ക് രക്ഷ നൽകിയ കർത്താവിന്റെ രക്ഷയിൽ നാം അധിവസിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയുടെ ആത്യന്തികതയെ നമ്മുടെ ജീവിതത്തിൽ പ്രാപ്യമാക്കുന്ന അനുഭവത്തെയാണ് അവിടെ പറയുന്ന വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുവാൻ സാധിക്കുന്നു രണ്ടാമത് അത് ഈ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന അതായത് വയലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ അവരുടെ വേലയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എങ്ങനെയാ ചോദിച്ചാൽ ഒരു വയലില് അത്യധ്വാനം ചെയ്തിട്ട് എത്രത്തോളം ഈൽഡ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം ഈൽഡ് ആ വയലിന്ന് നേടുവാൻ വേണ്ടി നാം ചെയ്യുന്ന അത്യാധ്വാനത്തെ ആ പദപ്രയോഗം നമ്മെ അർത്ഥമാക്കുന്നുണ്ട് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപരാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് ബൗലൂസ് പറയുന്നത് നമ്മളെ ദൈവ കർത്താവ് എന്തിനെ രക്ഷിച്ചു അല്ലെ എന്തിനു ഭൂമിയിലൂടെ ആക്കിയിരിക്കുന്നു എന്തുകൊണ്ട് നാം ദേവൻ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്ന് പറയുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം ക്രൈസ് ലൈക്നസ് അതായത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നാം അനുരൂപ അനുരൂപരായി രൂപാന്തരം പ്രാപിക്കുക എന്നുള്ളതാണ് റോമാലയൻ എട്ടാം ധ്യയത്തിന്റെ ഇരുപത്തി ഒൻപതാം ഭാഗ്യത്തിൽ വായിക്കുമ്പോൾ അവൻ മുന്നറിഞ്ഞവന് തന്റെ പുത്തൊൻപാന്തരം അനേകം സഹോദന്മാരിൽ ആദ്യ യാതിരാകേണ്ടതിന് അവന്ത സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിരിക്കുന്നു എന്നാണ് അപ്പോസ്റ്റലായ പൗലോസ് പ്രസ്താവിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ ഒരു കനികർഭമായി ഇവിടെ ചിത്രീകരിച്ചിട്ട് ആ കനി നിന്ന് വളരെ ടെമെൻഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ നീയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം നേടിയെടുക്കുക അല്ലെങ്കിൽ നാം സമ്പാദിച്ചെടുക്കുക അതിനുവേണ്ടി നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ആത്യന്തികമായിരുന്ന ജീവിത ലക്ഷ്യത്തിലേക്കാണ് ഈ വാക്യാംശം നമ്മെ വഴി നടത്തുന്നത് ഞാൻ മുമ്പ് ഒരിക്കലും ഇവിടെ പറഞ്ഞോ എന്ന് എനിക്കറിയാൻ ഏതോ ഒരു ക്ലാസ്സിൽ എവിടെയോ പറഞ്ഞു അത് ഇവിടെയാണെങ്കിലും സദ്യം ക്ഷമിക്കുക നമ്മുടെ ഇന്ത്യയുടെ ആഹ് പ്രസിഡന്റ്മാരിൽ ഒരാളായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാം അദ്ദേഹം വളരെ ഒരു വലിയ ഹ്യൂജ് ബ്രെയിൻ ഉള്ള ആളായിരുന്നു എന്നാൽ നമുക്ക് എല്ലാവർക്കും പോലെ അദ്ദേഹം വളരെ ഫിസിക്കലി വളരെ സൗന്ദര്യം ഉള്ള ഒരാളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഔട്ട്വേഡ് അപ്പിയൻസ് എന്നാൽ അദ്ദേഹത്തിന്റെ ഇന്റേണൽ ഖലീബർ എന്ന് പറയുന്നത് പകരം വയ്ക്കാൻ ആവാത്ത ഒന്നായിരുന്നു അദ്ദേഹം ഫിസിക്സ് മെയിൻ എടുത്താണ് പഠിച്ചത് പഠിച്ച് അദ്ദേഹത്തിന്റെ ആത്യന്തികമായിട്ട് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു എഞ്ചിൻ പൈലറ്റ് ആകുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ ഈ നമ്മുടെ ഈ അതിൽ വേണ്ട എല്ലാ എയറോനോട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ വേണ്ട പഠനങ്ങളൊക്കെ പഠിച്ചു ഇന്റർവ്യൂ പാസ്സായി അദ്ദേഹം ടെസ്റ്റ് എഴുതി എല്ലാ പരീക്ഷകൾ എഴുതി അദ്ദേഹം പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ പോയി എല്ലാം ശരിയായി ഹയസ്റ്റ് റാങ്കിലൊക്കെ പാസ്സായി പക്ഷെ അദ്ദേഹം ഒരു ഭാഗത്ത് തോറ്റുപോയി അതായത് ഫിസിക്കൽ എക്സാമിനേഷനിൽ അദ്ദേഹം തോറ്റുപോയി അദ്ദേഹത്തെ തള്ളി അത് അദ്ദേഹത്തിന് വലിയ നിരാശയായി ഇത് ഇന്ത്യയിൽ നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് എന്റെ ഫയലിൽ ഇപ്പോൾ അത് ഞാൻ അതിന് പറയുന്നു മാത്രമേ ഉള്ളൂ പറയുന്നത് റെഫറൻസ് കൂടിയാ അപ്പൊ ആ ഒരു ഫുൾ പേജ് അതേ എഴുതിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ അതേ ഇവിടുന്ന് വളരെ നിരാശപ്പെട്ടിവിടുന്ന് നേരെ ട്രെയിൻ കയറി വടക്കോട്ട് യാത്ര ചെയ്തു വടക്കോട്ട് ചെയ്ത് യാത്ര ചെയ്ത് അദ്ദേഹം അങ്ങനെ നോർത്ത് ചെന്നിട്ട് യമുനാ നദിയുടെ ബാങ്ക് വഴി ആ ഒരു ദിവസം ഇങ്ങനെ പ്രഭാത സമയത്ത് അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാങ്കിൽ കൂടെ യാത്ര ചെയ്യുക നടക്കുക വളരെ വിഷാദ വധനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജൈന സന്യാസിനി അവിടെ ഈ കുളിക്കാൻ വേണ്ടി വന്നു വന്നു കഴിഞ്ഞപ്പോ ഈ പയ്യന്റെ ബോത്ത് നോക്കിയിട്ട് ആ ഭാവം നോക്കിയിട്ട് ചോദിച്ചു എന്താ കുഞ്ഞെ നിന്റെ മുഖം ഇങ്ങനെ വളരെ മെലങ്കിലി അപ്പിയറൻസ് നിനക്ക് എന്തെങ്കിലും വിഷാദമുണ്ടോ പ്രയാസമുണ്ടോ ചോദിച്ചപ്പോ വളരെ ഹൃദയഭാരത്തോടെ ഈ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു സ്വാമി ഞാൻ ആരായി തീരുമെന്ന് അങ്ങക്ക് എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ അല്പസമയത്തെ നിശ്ശബ്ദക്ക് ശേഷം ഈ സ്വാമിജി പറഞ്ഞു കുഞ്ഞെ നീ ആരായിത്തീരുന്നത് പറയാൻ എനിക്ക് സാധിക്കുകയില്ല നീ ആരായിത്തീരുന്നത് പറയാൻ നിനക്കും സാധിക്കുകയില്ല എന്നാൽ നീ ആരായിത്തീരുവാൻ ദൈവം തീരുമാനിച്ചുകൊണ്ടോ അത് നീ ആരായി ആയിത്തീരുമെന്ന് പറഞ്ഞു അവസാനം അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ ഒടുവിൽ അതേ എഴുതിയെന്നറിയാവും ഐ ഡിസൈഡ് ടു ബികം ആണ് എഞ്ചിൻ പൈലറ്റ് ഞാനൊരു എഞ്ചിൻ പൈലറ്റ് ആകാനാണ് ആഗ്രഹിച്ചത് എന്നാൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം രാജ്യത്തിന്റെ പൈലറ്റ് ആകുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു ഐ എസ് ആർ ഐയുടെ ചെയർമാനും അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് സയന്റിസ്റ്റും റഷ്യ ഇന്ത്യയ്ക്ക് തരാതിരിപ്പാൻ എംബാഗോ ഏർപ്പെടുത്തിയ ക്രയോജനിക് എഞ്ചിൻ വിദ്യ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഇന്ത്യൻ ഐ എസ് ആർ ഐക്ക് വേണ്ടി സ്വന്തം ബുദ്ധി കൊണ്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത മഹാനായ മസ്തിഷ്ക മലനായിരുന്നു എ പി ജെ അബ്ദുൽ കലാം മനസ്സിലാക്കണം അപ്പം ദൈവത്തിന് അദ്ദേഹത്തെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു കണക്കൂട്ടിലും ഉണ്ടായിരുന്നു ഇവിടെ പൗലോസ് പറയുന്നത് ഡെഫിനറ്റ് പ്ലാൻ റിഗാർഡിങ് അവർ ലൈഫ് അതായത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി ആ പദ്ധതിയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഇത് ചെയ്യണം സ്ട്രൈവ് ചെയ്യണം അതാണ് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറയുന്നത് അല്ല നിങ്ങൾ ഇനി നിത്യത ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണോന്നല്ല അതിൻ്റെ അർത്ഥം ടു ഫുൾ കംപ്ലീഷൻ മനസ്സായോ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി നാം എത്തി ചേരേണ്ടതിന് ദൈവം ദൈവസന്ധിയിൽ നാം അത്യധ്വാനം ചെയ്തതിനെയാണ് അത് ഓർപ്പിക്കുന്നത് ഒരു വസ്തുത ഇവിടെ മനസ്സിലാക്കുക നോ ടു ഫ്ലവേഴ്സ് ആർ ദ സെയിം രണ്ട് പുഷ്പങ്ങൾ ഒരിക്കലും ഒരുപോലെയല്ല അതുപോലെ തന്നെ ടു സ്നോ ഫ്ലൈറ്റ്സ് ആർ നോട്ട് ദ സെയിം അത് മനസ്സിലാക്കണം അതിനെല്ലാം അതിൻ്റെതായ ഐഡന്റിറ്റി ഡിഫറൻസസ് ഉണ്ട് ടു ബിലീവേഴ്സ് ആർ നോട്ട് ദ സെയിം രണ്ട് വിശ്വാസികൾ ഒരുപോലെയല്ല

ക്രൈസ്റ്റ് ലൈക്നെസ് ഈസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ഗോഡ് റിഗാർഡിംഗ് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു സ്വഭാവത്തിന് നാം അനുരൂപരായി രൂപാന്തരപ്പെടുക എന്നതാണ് മനസ്സിലായല്ലോ അവിടെ നമ്മൾ താഴ്ന്നു വായിക്കുമ്പോൾ അതിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ആയതിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എനിക്ക് സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ സത്യം ക്ഷമിക്കണം രണ്ടിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അപ്പോസലും പറയുന്നത് നിങ്ങൾ നോക്കൂ അവിടെ പറയുക ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്തരം പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടുന്ന എല്ലാ വെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്വിൻ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിലെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു പോൾ ഈസ് കമ്പയറിങ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ് അതായത് ഈ ലോകത്തിലെ ജനത്തെയും മനുഷ്യനെയും ദൈവത്തിന്റെ മക്കളെയും കൂടെ ഒരു താരതമ്യ പഠനത്തിന് ഇതിനിടയ്ക്ക് പോലൂസ് തയ്യാറാകുക എന്തൊക്കെയാ താരതമ്യ നാല് പ്രത്യേക താരതമ്യങ്ങൾ അതയോട് പറഞ്ഞിട്ടുണ്ട് ആ നാല് താരമ്യം ഇങ്ങനെ ഞാനിത് നമ്പറിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയിൽ നിർത്താനാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നീക്കണം ഒന്ന് ദി അൺസേഫ് പീപ്പിൾ കംപ്ലൈൻ ആൻഡ് ഫൈൻഡ് ഫോൾട്ട് വിത്ത് അതായത് പലപ്പോഴും അവിശ്വാസ ലോകം എപ്പോഴും ആവലാദികൾ പറയുന്നവരും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് എന്നാൽ അവരുടെ മതിൽ ക്രിസ്ത്യങ്ങനാണ് വിശ്വാസികനാണ് വിശ്വാസി സന്തോഷിക്കുന്നവരാണ് അതാ പോലൂസ് പറയുന്ന ഈ ചെറിയ ലേഖനത്തിന് എത്രയോ പ്രാവശ്യമാണ് പറയുന്നത് കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ 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 എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു അപ്പോൾ ലോകം എപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ലോകത്തിന് പരാതി ആപരാതി മാത്രമേ ഉള്ളൂ എന്നാൽ ക്രിസ്തീയ വിശ്വാസി അവരുടെ നടുവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരാണ് ഇതാണ് അതിൻ്റെ ഒരു ആശയം പറയുന്നത് രണ്ട് നമുക്ക് ചുറ്റുപാടുള്ള ലോകം എന്ന് പറയുന്നത് പലപ്പോഴും ലക്ഷ്യബോധമില്ലാത്തതും അലക്ഷ്യമായി മുമ്പോട്ട് പോകുന്നതുമായ ഒന്നാണ് എന്നാൽ ക്രിസ്തീയ വിശ്വാസി നേരെ നിൽക്കുന്നവനാണ് എന്താ കാരണം അറിയാമോ അവന്റെ ജീവത്തിന്റെ അളവുകോർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന മെഷറിങ് റോഡാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ ഈ ലോകത്തിൽ നേരെ നിൽക്കാൻ കഴിയുന്നത്

മെഷറിങ് റോഡ് ഓഫ് ഓഫ് ഹിസ് ലൈഫ് നത്തിങ് ബട്ട് ദ വേർഡ് ഗോഡ് ദൈവവചനമാണ് അവരുടെ ജീവിതത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് അപ്പൊ ദൈവവചനം കൊണ്ടാണ് അവൻ തന്നെ തന്നെ അളക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ അവന്റെ ദർശനം അവന്റെ വീക്ഷണം ഇതെല്ലാം അവൻ അളക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ലോകമനുഷ്യൻ അങ്ങനെയല്ല മൂന്നാമത് പറയുന്നത് ദ വേൾഡ് ഇസ് ഡാർക്ക് അതായത് ലോകം ഇപ്പോഴും ഇരുട്ടിലാണ് ക്രിസ്തീയ വിശ്വാസി അവരുടെ നടുവിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നവരാണ് അപ്പൊ വി ആർ ഷൈനിങ് ബ്രൈറ്റ് ലൈറ്റ് ദീസ് പീപ്പിൾ അതായത് ഈ അവിശ്വാസ ലോകത്തിന്റെ മധ്യത്തിൽ ലോകത്തിന് വെളിച്ചം പ്രകാശിപ്പിക്കുന്ന നമ്മെ തന്നെ വെളിച്ചമുള്ളവരാക്കി നിലനിർത്തുന്ന ദൈവത്തിന്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്ന ജ്യോതിസുകളായി നാം മാറ്റപ്പെട്ടിരിക്കുന്നു നാളെ വേൾഡ് ഹാസ് നത്തിങ് ടു ഓഫർ സിഗ്നിഫിക്കൻലി ടു അതായത് ലോകത്തിന് വാസ്തവത്തിലെ അർത്ഥ അർത്ഥവത്തായി ഒന്നും ഈ ലോകത്തിന് സംഭാവന ചെയ്യാനില്ല ലോകം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അതെല്ലാം താൽക്കാലികമാണ് എന്നാൽ നിലനിൽക്കുന്നതായി അർത്ഥവത്തായ സിഗ്നിഫിക്കൻ്റായ എന്തെങ്കിലും ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ ക്രിസ്തീയ വിശ്വാസികളല്ല ഈ ഹോൾസ് ദ വേർഡ് ഓഫ് ലൈഫ് അതായത് അവിടെ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ പ്രമാണം ജീവന്റെ വചനം പാലിച്ചുകൊണ്ട് ജ്യോതിഷങ്ങളെ പോലെ പ്രകാശിക്കണം നാമഗ്രന്ത്രമുണ്ട് അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കൈവശമുണ്ട് ഇതാണ് ലോകത്തിലെ അവിശ്വാസികളും വിശ്വാസികളായ നമ്മളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ഇതിനിടയ്ക്ക് അബോസൻ പറയുന്നത് ലോകത്തിലെ മഹാന്മാരായ അനവധി ആളുകൾക്ക് ലോകം ജന്മം നൽകിയിട്ടുള്ള ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അപ്പൊ ആംഗലേയ സാഹിത്യമുള്ള കാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മഹാ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തെ മറന്നു കഴിഞ്ഞ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പൊ അതുകൊണ്ട് ആംഗലേയ സാഹിത്യമുള്ള കാലം അത്രയും മനുഷ്യൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മഹാനായ മസ്തിഷ്കമലനാണ് വില്യം ഷേക്സ്പിയർ പക്ഷെ അദ്ദേഹത്തിന് ലോകത്തിന് ഒന്നും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഒടുവിൽ അദ്ദേഹം പറഞ്ഞ അറിയാവോ ലൈഫ് ഇസ് എ ടൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് അറിയാവോ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് ഇത്രയും മഹത്തായ പ്ലേ എഴുതി

ശബ്ദായമാനവുമായി നിരർത്ഥകമായി മൂടൻ പറഞ്ഞ ഒരു വെറും കഥയാണ് ഈ ജീവിതം പിന്നെ എന്തിനാ ജീവിച്ചത് വാസ് നോ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് ഷേക്സ്പിയറിന്റെ ജീവിതത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല അമേരിക്കൻ ഐക്യനാടുകൾ ജന്മം നൽകിയതിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു നമ്മുടെ മലയാള മനോരമയിലെ യേശുദാസനെ പോലെ അമേരിക്കൻ ടൈംസ് ടൈംസ് ഓഫ് ന്യൂയോർക്കിലും ടൈംസ് ഓഫ് യു എസ് എയിലും ഒക്കെ കാർട്ടൂൺ വരച്ച് ആയിരങ്ങളെ ചിന്തിപ്പിച്ച മനുഷ്യായിരുന്നു റാഫ് ബാട്ട് അദ്ദേഹം ഒടുവിലെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത് അദ്ദേഹത്തിന്റെ തലയണയുടെ അടിയിൽ മരിച്ചു കിടന്ന ഹോട്ടലിലെ അടിയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ഞാൻ ലോകത്തിലെ എല്ലാ വികസിത രാജ്യങ്ങളും സന്ദർശിച്ചു അസംഖ്യം മുന്തിയ ഹോട്ടലുകൾ ഞാൻ രാത്രിയിൽ ആഹ് സമയം ചെലവഴിച്ചിട്ടുണ്ട് സൗന്ദര്യ റാണികളായിരുന്ന ഒരുപാട് മതോന്മത്തരായ യുവതികളുമായി എന്റെ കിടക്ക് ഞാൻ പങ്കിട്ടിട്ടുണ്ട് എനിക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ജീവിതത്തെ എത്രത്തോളം ആസ്വദിക്കാം എന്ന് ഞാൻ ചിന്തിച്ച് അതിനു വേണ്ടിയൊക്കെ ഞാൻ പണം ചെലവഴിച്ചു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമുള്ള ഒരു ദിവസം തള്ളി നീക്കാൻ എനിക്കേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നാണ് അദ്ദേഹം എഴുതിച്ചേക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിൻ്റെ അദ്ദേഹം പറയുകയാണ് ഹിയർ ഐ കൊളാപ്സ് ഞാൻ ഇവിടെ തകർന്നിരിക്കുന്നു ഐ ഹാവ് നോ ഡോട്ട് ടു എസ്കേപ്പ് എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു തോറിയോ എന്ന് പറയുന്ന അമേരിക്കൻ ചിന്തകൻ തത്വശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ജീവിതത്തെ കുറിച്ച് പറഞ്ഞ വാക്ക് എന്റെ മനസ്സിൽ ഓടിയെത്തുന്നു അദ്ദേഹം പറയുകയാണ് ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ഇൻസ്പെയർഡ് ഫോളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി നിർണായകമായ നിരവധി പതനങ്ങളുടെ പരമ്പരയാണ് ജീവിതം നോക്കി എത്ര അർത്ഥവത്തായ വാക്കാ വിധി നിർണായകമായ നിരവധി പതനങ്ങളുടെ പരമ്പരയാണ് ജീവിതം ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ഇൻസ്പെയർഡ് ഫോളീസ് എന്നിട്ട് അതിനോട് ചേർത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആൻഡ് ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് എ ബിഗ് ഓണിയൻ അതായത് ഇപ്പൊ വലിയ വിലയാ സവാളയ്ക്ക് നൂറ് രൂപ എന്ന് ഞാൻ വില ചോദിച്ചു അപ്പം സവാള ഉള്ളി സമാനമാണെന്ന് ഈ ജീവിതം എന്തിനാദ്യം പറയാവും അദ്ദേഹം പറഞ്ഞു ആ ശ്രീ ഫീൻ ഈസ് ലീഫ് ദാറ്റ് ബി വുഡ് ക്രൈം അതിന്റെ ഓരോ ഇതളകൾ നാം അടച്ചും തോറും അത് നമ്മെ കരയിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എൽ സി ആൻറ്റിക്കൊക്കെ അറിയാം സവാള ഉള്ളി നമ്മൾ എന്ത് ചെയ്യും അടുക്കളയെ പാചകം ചെയ്യുന്ന ആന്റിമാർക്ക് അറിയാം അത് നമ്മളെ മനസ്സോടെ അല്ലെങ്കിലും കരയിപ്പിക്കും അല്ലേ കണ്ണി കൂടെ വെള്ളം വരും അദ്ദേഹം പറയാണ് ലൈഫ് ഈസ് ലൈക്ക് എ ഓഡിയൻ ആസ് വി ഫീൽ ഓഫ് ക്രൈ അതായത് അതിന്റെ ഓരോ ഇതലുകൾ നാം അടർത്തുമ്പോഴും അത് നമ്മളെ കരഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഇവരെല്ലാം മറക്കാം ആംഗ്ലേയ സാഹിത്യകാരനായ ഈ വില്യം ഷേക്സ്പെറിയെയും പിന്നെ കാർട്ടൂണിസ്റ്റ് ആയിരുന്ന റാഫ് ബാട്ടനെയും ചിന്തകനായ തോറയും ഇനി ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ മുമ്പാകെ കിടപ്പുണ്ട് ലക്ഷ്യബോധം തെറ്റിപ്പോയ ലോകത്തിലെ മഹാന്മാർ അവരുടെ മധ്യത്തിൽ പവലോസിന് പറയാം അവരുടെ നാടുവിൽ നിങ്ങൾ ചെയ്യണം ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം അപ്പൊ ചോദിക്കൂട്ട് അതെ അവിടെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് ആ പൗലോസ് പറയുന്ന യു വർക്ക്ഔട്ട് യുവർ സൽവേഷൻ അതായത് നിങ്ങൾ എന്ത് ചെയ്യാ എന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കർത്താവായ ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ പൗലോസാനം വില കൊടുത്തത് ദ ലൈഫ് ലൈഫ് ഈസ് എ ഓഫ് ലോകത്തിന്റെ മുമ്പാകെ അത് കഷ്ടയുടെ ജീവിതം അതുകൊണ്ട് വരുന്നുണ്ട് ഇറ്റ്സ് അത് പരാജയത്തിന്റെ ജീവിതമാണ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ അത് മോഹഭംഗത്തിന്റെ അല്ലെങ്കിൽ നിരാശയുടെ ജീവിതമാണ് ലോകത്തിന്റെ മുമ്പാകെ പക്ഷേ ക്രിസ്തുവിന്റെ വീക്ഷണത്തിൽ അത് സംതൃപ്തിയുടെ ജീവിതമാണ് അതാ നാലാമധ്യായ സംതൃപ്തമായ ജീവിതം സാറ്റിസ്ഫൈഡ് മൈൻഡ് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയോ ലോകത്തിലെ മനുഷ്യൊക്കെ ഇങ്ങനെയാ പറയുന്നത് പക്ഷെ അവിടെ പോലീസ് പറയുന്നു എന്താണ് വി അലൗ ഗോട്സ് ടു അച്ചീവ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നാം എന്ത് ചെയ്യുന്നു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു കർത്താവിനെ അനുവദിക്കുക നമ്മൾ നമുക്ക് വേണ്ടി പദ്ധതി ആവിഷ്കരിക്കുമ്പോഴാ പലപ്പോഴും നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത് ലീവ് അവർ ലൈഫ് ഇൻ ദാൻഡ് സോ ദാറ്റ് നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ദൈവം എത്തിക്കേണ്ടതിന് ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാവ് കൂടെ സെയിൽ ചെയ്ത് മുമ്പോട്ട് പോകും ബാക്കിയെല്ലാം കർത്താവ് നമ്മൾ പ്രവർത്തിക്കുന്ന പറയുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാ ഒന്നാം ഭാഗത്തെ കുറിച്ച് എനിക്ക് അത്രയേ പറയാൻ കഴിയുള്ളൂ അതായത് ഗോൾ ഫോർ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് യു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ നോട്ട് വർക്ക് ഫോർ യുവർ സാൽവേഷൻ അല്ല വർക്ക് ഫോർ യുവർ സാൽവേഷൻ അല്ല വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിക്കുക ഏ വർക്ക് അതായത് പൂർണ്ണതയിലേക്ക് ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ ആനയിക്കുന്ന ആ സമർപ്പണം അതാണ് പൗലൂസ് പോസിന്റെ ജീവിതം ഉണ്ടായത് ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു അതല്ലാതെ മറ്റൊന്നുമില്ല എന്റെ ജീവിതത്തിന്റെ ആകെ തുക ആകെ ലക്ഷ്യം കർത്താവായ യേശു അതല്ലേ പറഞ്ഞു പറഞ്ഞിരിക്കില്ലാത്തൊരു മൂന്ന് രണ്ടില എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂഷിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരുത് തന്റെ ജീവിതത്തിന്റെ ഗോൾ എന്ന് പറയുന്ന അതായിരുന്നു നോട്ട് എ സെക്കൻഡറി ഗോൾ ലൈഫ് ജീവിതത്തിൽ രണ്ടാം ലക്ഷ്യം ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളു അത് ക്രിസ്തുവായി ഇനി രണ്ടാമത് അദ്ദേഹം പറയാണ് ഈ നേടുവാൻ ഒരു ലക്ഷ്യം രണ്ട് തേടുവാൻ ഒരു ശക്തി പവർ ടു റിസീവ് വളരെ അത് പറയുന്നത് എന്താണ് ഈ ശക്തി വളരെ വ്യക്തമായ അദ്ദേഹം പറയുന്നത് രണ്ടാമധ്യായത്തിന്റെ പതിമൂന്നാം ബാക്കി രണ്ടാമധ്യേത്തിന്റെ പതിമൂന്നാം ബാക്കിൽ പറയുന്നത് വളരെ ഗൗരവരമായ വാക്ക് തന്നെയാണ് പൗലൂഷനെ പറയല്ലേ നമുക്ക് നോക്കാം എന്താ അദ്ദേഹം പറയുന്നത് ഇച്ഛിക്കുന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ദൈവമാണ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഗോഡ് ഹു ഈസ് വർക്കിംഗ് ത്രൂ അവർ ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക് ഇൻ അസ് അതായത് നമ്മിൽ പ്രവർത്തിക്കുന്നതും നമ്മിലൂടെ പ്രവർത്തിക്കുന്നതും ദൈവമാണ് വളരെ അർത്ഥവത്തായ ചിന്തമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ദൈവം ഒരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നതിന് മുമ്പ്

ഉദാഹരണം പറയാനായിട്ടുണ്ട് ഇപ്പൊ ദൈവദാസനായ മോശ മോശ നാൽപ്പത് വർഷമാണ് ഇസ്രായേലിനുടെ ഈ മരുഭൂമിയിലായിരുന്നു ആ നാൽപ്പത് വർഷം മരുഭൂമിയിലെ അവനെ ഈ ഇസ്രായേലിനൂടെ ആയിരിക്കുവാൻ ദൈവം അവനെ അനദർ ഫോർട്ടി ഇയേഴ്സ് ആടുകളെ മേഖുന്ന ജോലിയിൽ ദൈവം ഏൽപ്പിച്ചു സോ ഗോഡ് വാസ് വർക്കിംഗ് ഇൻ ദ ലൈഫ് ഓഫ് മോസസ് സോ ദാറ്റ് ഹീ ഷുഡ് ലേറ്റർ വർക്ക് ത്രൂ മോസസ് അതായത് മോശയിലൂടെ ദൈവം പിന്നീട് പ്രവർത്തിക്കേണ്ടതിന് മോശയിൽ ദൈവം പ്രവർത്തിക്കുകയായിരുന്നു ദൈവത്തിന് ദാസനായ ദാവീദ് ദാവീദിനെ ഇസ്രായേലിന്റെ സിംഹാസന്മേൽ ആരൂഢനായ രാജാവായി ദൈവം ഷമുഹൽ മുഖാന്തര അഭിഷേകം ചെയ്ത് വേർതിരിച്ചിരുന്നു എങ്കിലും പ്രതിയോഗിയായ ശൗലവനെ നിരദിനമായി വേട്ടയാടിക്കൊണ്ടേയിരുന്നു ആ സിംഹാസനം വരുവാൻ ഏറെക്കാലം അവൻ അലഞ്ഞു തിരിഞ്ഞടക്കേണ്ടായി വരുന്നു സോ ഗോഡ് വാസ് വർക്കിംഗ് ഇൻ ഹിസ് ലൈഫ്

പിന്നെ അതുല്ലാം ഗുഹയിലും പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും കാടുകളിലും ഒക്കെ അളഞ്ഞു തിരിഞ്ഞിരുന്ന കാലത്ത് താൻ എഴുതിയ പാട്ട് അതിന്റെ എല്ലാം മേളിലൊരു തലക്കെട്ട് എഴുതിയിട്ടുണ്ട് സ്വർണഗീതം അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്നിലുള്ള സംഗീതം വായിച്ചു നോക്കിയാൽ പതിനാറാം സങ്കീർത്തനം അമ്പത്തിയാറാം സങ്കീർത്തനം അൻപത്തിയേഴ് അൻപത്തെട്ട് അൻപത്തി ഒമ്പത് അറുപത് അറുപത്തൊന്ന് അതിന്റെ എല്ലാം ടൈറ്റിൽ വായിക്കുമ്പോൾ സാം ഓഫ് ഡേവിഡ് എന്നിട്ട് സ്വർണ്ണഗീതമാണ് എന്താ സ്വർണം വളരെ വിലപ്പെട്ട സ്ഥാനമാണ് സ്വർണം വിലപ്പെട്ടതായ പോലെ എല്ലാ സങ്കീർത്തങ്ങളിലും വെച്ചും ഈ സങ്കീർത്തനങ്ങൾ സ്വർണം പോലെ വിലപ്പെട്ടതാ എന്താ കാരണം അറിയാമോ ആ സങ്കീർത്തനങ്ങൾ ഉരുവായിരിക്കുന്നത് അഗ്നിശോധനയിൽ കൂടിയ കഠിനമായ ശോധന കൂടിയാണ് സോ ഗോഡ് വാസ് വർക്കിംഗ് ഇൻ ഹിസ് ലൈഫ് സോ ദാറ്റ് ഹി ഷുഡ് വർക്ക് ത്രൂ ഹിസ് ലൈഫ് അവന്റെ ജീവിതത്തിലൂടെ ദൈവം ശക്തമായി വരുന്ന ദിവസത്തിൽ പ്രവർത്തിക്കേണ്ടതിന് അവനിൽ ദൈവം പ്രവർത്തിക്കുകയായിരുന്നു അതാണ് വളരെ വ്യക്തമായി അവിടെ പറയുന്നത് ഇനി ഈ ഈ ശക്തി നമുക്ക് എങ്ങനെയാകിരിക്കുന്നത് ദ പവർ വർക്കിംഗ് ദി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് അതായത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ആ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഒരു ശക്തിയാണ് അതിനെ ഫേസുലേഖനം ഒന്നാമത്തെ ഏതിന്റെ പതിനാലാം ഭാഗിൽ പറയുന്ന ഡ്യൂണാമിസ് പവർ എന്നാണ് എന്തായി ഡ്യൂണാമിസ് പവർ ഡ്യൂണാമിസിൽ എന്നാണ് ഡയനാമിക് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ബോധം ഉണ്ടായത് സോ ഡയനാമിക് ഇസ് ലിറ്ററൽസ്ലേഷൻ ട്രാൻസ്ലിറ്റേഷൻ ഓഫ് ദി ഗ്രീക്ക് വേർഡ് ഡ്യോണാമിക്സ് ഡ്യോണാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ ശക്തി എന്ന് അതിൻ്റെ അർത്ഥം ഇൻഡോമിറ്റബിൾ പവർ എന്ന് പറഞ്ഞാൽ തടയാനാവാത്ത ശക്തി ആറ്റംബോമെന്റ് ശക്തി എന്ന് പറഞ്ഞാൽ ഇൻഡോമിറ്റബിൾ പവർ ആണ് അതേ വാക്കായിട്ട് ഉപദേശിക്കുന്നത് അതായത് അജയ്യമായിരുന്ന ശക്തി ആ ഡൈനാമിക് പവർ എന്തായി ഡയനാമിക് പവർ അരിമത്യയിലെ യോസൈപ്പന്റെ കലറിയിൽ നൂറു റാത്തൽ സുഗന്ധ ദ്രവ്യം കൊണ്ട് വട്ടപ്പശ പോലെ ലിനനാൽ ചുറ്റി റൂളിത്തൊടി പോലെ ഉരുട്ടി ഒട്ടിച്ചു വെച്ച ആ ശരീരം റൂമാൽ മാറി ശരീരത്തിന് ഒരു ഭാഗത്തിലും അതിനകത്തുന്ന ശരീരം പുതുജന്മം പ്രാപിച്ച് പുറത്തു വരികയും ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച ശക്തി അതിന്റെ പേരാണ് ഡ്യൂണാമീസ് പവർ മനസിലായോ അതേ ശക്തിയാണ് കർത്താവായ യേശുവിൽ വിശ്വസിച്ച ദൈവമക്കൾക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് എന്നിലും നിങ്ങളിലും ആ ശക്തിയെ കുറിച്ച് ആ രണ്ടു കോടി നാല് അപോസ്റ്റർ പറയുമ്പോൾ ഈ ശക്തി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ നിക്ഷേപമായിട്ട് ഉള്ളത് വെറും മൺപാത്രം കാർബൺ സിലിക്കൺ പൊട്ടാസ്യം മഗ്നീഷ്യം മൈംഗ്രീസ് അയൺ കോപ്പർ സിൽവർ സോഡിയം ക്ലോറൈഡ് പിന്നെ ഇങ്ങനെ തുടങ്ങി പതിനാലിലധികം കെമിക്കൽ എലമെന്റ്സ് കൊണ്ട് കമ്പോസ് ചെയ്യപ്പെട്ടിരുന്ന ഈ ഭൗമ ശരീരത്തിനകത്താണ് ഈ അജയ്യമായിരുന്ന ശക്തിയെ ദൈവം വെച്ചിരിക്കുന്നത് ഓ ഇത് കണ്ടിട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് സങ്കീർത്തൽ ദാവീദ് പറഞ്ഞു ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് മീ നീ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ഈ രാത്രി ബലഹീനമായ നമ്മുടെ ഈ ശരീരത്തിൽ ആറ്റംബോമിനേക്കാൾ അതിശക്തമായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ദൈവം സംഭരിച്ചു വെച്ചിട്ട് പറയാണ് ഈ അത് ഈ അദൃശ്യ ശക്തി ആ ശക്തി നമുക്ക് നൽകുന്ന മൂന്ന് ടൂൾസിനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തേടുവാൻ നൽകുന്ന ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന മൂന്ന് ടൂൾസുകൾ ഏതൊക്കെ എന്തറിയാമോ ഒന്ന് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനം എന്തായി ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എബ്രാ ലേഖനം നാലാമധ്യത്തിന്റെ പന്ത്രണ്ടാം വാക്കിൽ പറയുക ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായുത്തിലുള്ളത് വാളിനേക്കാളും മൂർച്ഛ ചെയതും പ്രാണനെയും ആ ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിളിച്ചും വരെ തുളച്ചിരുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ച് അറിയുന്നതാണ് അങ്ങനെ ഒരു സാധനം ഇന്നുവരെയും ഭൂമിയിൽ ആരും കണ്ടുപിടിച്ചില്ല നമ്മുടെ തലയിൽ തലച്ചോറിനകത്ത് വേറൊരാളെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്ത ഫിലിം എടുത്തു തരാൻ കഴിയുന്ന ഒരു യന്ത്രം ഇതുവരെ കണ്ടുപിടിച്ചില്ല അങ്ങനെ കണ്ടുപിടിച്ചാൽ പല ആളുകളും വല്ലാത്ത പ്രയാസിലാകും എന്തെയ്യോ അപ്പൊ അത് അങ്ങനെ സാധനം കണ്ടുപിടിച്ചില്ല ബ്രെയിൻ ഫിംഗർ മാപ്പിങ്ങും നാർക്കോ അനാലൈസിസ് ഒക്കെ ഇപ്പൊ ഉണ്ട് പക്ഷെ ഇങ്ങനെ സാധനം കണ്ടുപിടിച്ചിട്ടില്ല പൗലോസ് പറയാണ് ലോകത്തിൽ ഇന്ന് വരെ ആയിരത്തി മുന്നൂറ് ഗ്രാം തൂക്കമുള്ള തലച്ചോറിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലാത്ത അത്രമാത്രം അപ്രമേയമായ ഒരു ശക്തി മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വ്യാപരിപ്പിക്കുന്ന ഒന്നുകൊണ്ട് അതിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം അത് ഗോസ് ബിയോണ്ട് എവരി എല്ലാ തടസ്സങ്ങളെയും നീക്കി പോകുന്ന ആത്മാവിനെയും സന്ധി മജ്ജകളെയും തുളച്ച് ചെല്ലുന്നതാണ് അത് ഇരുവായുത്തുള്ളിലുള്ളതാണ് ആ വചനം അതിനെ സംബന്ധിച്ച മൂന്ന് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമുക്ക് ദൈവാത്മ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗ്യമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന മൂന്ന് ഇൻസ്ട്രുമെന്റിൽ ഒന്നാണ് ദൈവവചനം രണ്ടാമത്താണ് പ്രാർത്ഥന മൂന്നാമത്താണ് ക്രിസ്ത്യ ജീവിതത്തിലെ കഷ്ടത ഇത് മൂന്നും പൗലോസ് ഈ ഈ രണ്ടാം അധ്യായം പറഞ്ഞിട്ടുണ്ട് അതായത് പൗലോസ് എങ്ങനെയാണ് സമർപ്പണ മനസ്സുകൊണ്ട് ക്രിസ്തുവന് മാതൃകയായെന്നാണ് പറഞ്ഞു വരുന്നത് അതിൽ അങ്ങനെ വരുമ്പോൾ ശക്തി നേടുവാൻ ലക്ഷ്യം തേടുവാൻ ശക്തി ആ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അജയ ശക്തി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മൂലമറ്റൗലഹൌസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റിക്ക് നാനൂറ്റി നാൽപ്പത് കിലോ വാട്ട് പവർ നൽകുന്നു നാനൂറ്റി നാൽപ്പത് കിലോട്ട് ആ നാനൂറ്റി നാല്പത് കിലോ വാട്ട് ഇലക്ട്രിസിറ്റിയാണ് ഈ ജനറേറ്റർ ഉത്പാദിപ്പിച്ചുകൊണ്ടുപിടുന്നത് അതിനെ പല സബ്സ്റ്റേഷനുകളിലാക്കി കൊണ്ടുവന്ന് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ തിരുമ്പോൾ ഇന്ത്യയിൽ ഇരുന്നൂറ്റി ഇരുപതും അമേരിക്കയിൽ നൂറ്റി പത്തും വോൾട്ടായിട്ട് അതിരുന്നത് ഈ ഇരുന്നൂറ്റി ഇരുപത് വോട്ടിൽ നമുക്ക് തൊടാൻ ഒക്കില്ല തൊട്ട് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും തൊടാൻ പറ്റുകയില്ല ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിന് വോൾട്ട് പവനകത്ത് വർക്ക് ചെയ്യുന്ന ഫാന് വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന എ സി വർക്ക് ചെയ്യുന്ന ഇല ഇലക്ട്രിക് ബൾബ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് വരെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആൾ പോലും നാനൂറ്റി നാൽപ്പത് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണിച്ചിരുന്ന ഇൻസ്ട്രുമെന്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ പറ്റുകയില്ല കാര്യം അത്രയും അത്രയും പവർ ഒന്നിച്ച് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് എത്ര മനുഷ്യരെ കണ്ടുപിടുത്ത ആളുകൾ പോകും അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല ഇതാണ് വിശ്വാസി വ്യാപനിക്കുന്ന ശക്തി ആ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ അതിന് നിദാനമായ ഒന്നാമത്തെ ഉപകരണമാണ് ദൈവത്തിന്റെ വചനം വചനം എന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവഴുത്തുകളാകുന്ന ഈ അറുപത്തി ആറ് പുസ്തകം ഇതിന്റെ വെളിയിൽ കമ്മ എന്നൊ അക്ഷരം പോലും ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് വളരെ ട്രൂത്ത്ഫുള്ളി ഞാൻ പറയുമ്പോൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്നത് ദർ ഈസ് നോ എക്സ്ട്രാ ബിബ്ലിക്കൽ റവലേഷൻ ഔട്ട്സൈഡ് ദ ബൈബിൾ

നമുക്ക് ദൈവം ഇപ്പോൾ നൽകുന്ന പ്രകാശനമാണ് വചനത്തിന്റെ പ്രകാശനം വചനം വായിക്കുന്നു അപ്പോൾ നമ്മൾ ആർ എൻലൈറ്റഡ് പ്രകാശത്തിലായിരുന്നു നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വചനം അതിനെ ഡിവൈൻ എനർജി ഈസ് റിലീസ്ഡ് ഇൻ അവർ ലൈഫ് ത്രൂ ഹിസ് വേർഡ് അതായത് ദൈവികമായിരുന്ന ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപനിപ്പിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് വചനം വായിക്കുമ്പോൾ ശക്തി ലഭിക്കുന്നു അതിലെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദാറ്റ് ദി മസ്റ്റ് അപ്രീഷിയേറ്റ് ഓഫ് ഗോഡ് അതായത് ദൈവവചനത്തെ നമ്മൾ വിലമതിക്കണം രാത്രി നമ്മൾ ഒന്നിച്ചു കുടിക്കുന്നത് കൊണ്ടാണല്ലോ ദൈവവചനം പഠിക്കാൻ വചനത്തോട് താല്പര്യമുള്ളതുകൊണ്ടാണ് വചനം പഠിക്കാൻ കൂടി വരുന്നത് വചനം പഠിക്കാൻ വരുമ്പോൾ ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട് ആ അത്രയും ആളുകളും ഏകദേശം നയൻറ്റി സെവൻ ആൾക്കാർ ഇപ്പൊ ലൈനിലുണ്ടെന്ന് തോന്നുന്നു ഈ തൊണ്ണൂറ്റിയേഴ് ആളുകൾ വചനം പഠിക്കാൻ വന്നിരിക്കുകയാണ് സോ ദി ഓൾ ദ നയൻറ്റി സെവൻ ബിക്കോസ് ദ വാല്യൂ ഓഫ് ഗോഡ് അവർ ദൈവവചനത്തെ വിലകൽപ്പിക്കുന്നു യു മസ്റ്റ് നിങ്ങൾ രണ്ട് വില വിലമതിച്ചാൽ മാത്രം പോരാ യു ഷുഡ് അതെന്ത് ചെയ്യണം കൈവശമാക്കണം വചനത്തെ കൈവശമാക്കണം രണ്ട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു വേഗത്തിൽ ഓടിപ്പോകാം മറിയോട് പറഞ്ഞു കുറുമല്ല വെച്ചുപോളേ നിനക്ക് വന്ദനം നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാ അവള് കേട്ട് ഞെട്ടി ഇതെന്തൊരു വന്ദനം

ഈ വചനങ്ങളെല്ലാം എന്ത് ചെയ്തു ഹൃദയത്തിൽ സംരഹിച്ചു മറിയ ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംരഹിച്ചു ദാറ്റ് പക്ഷെ അപ്രോപ്രിയേഷൻ കേട്ട് പക്ഷേ അപ്രോപ്രിയേഷൻ ഇറ്റ് ഗോസ് ടു ദ ഡീപ് ടു ദ ഹാർട്ട് അതായത് ഹൃദയത്തിന്റെ അന്ത അടിത്തടലിലേക്ക് പോകുന്നു ദാവീത് പറയുകയാണ് നിന്നോട്

ഇവിടെ ഒരുപാട് ആൾക്കാരുടെ സാക്ഷിയൊക്കെ നമ്മൾ കേൾക്കാണ്ട് വലിയ നാട്ടുകാർക്ക് ഭീതി വിഷയമായി വലിയ ഭയമായി ഒക്കെ ഇരുന്ന ആളാണ് ഞാൻ എന്നാൽ ഇങ്ങനെ ഞാൻ ഇന്നെയാണ്ട് ഇത്ര മാസം ഇത്ര അപ്പം അങ്ങനെ വരുമ്പോൾ കർത്താവിന് ഇവനെ ഒരു മഹാഭാഗ്യമായി പോയാലോ എന്ന് ചിന്തിച്ചു പോകും എനിക്കങ്ങനെയുള്ള ഒരു സാക്ഷിയും പറയാനില്ല കാര്യം വളരെ ബാല്യത്തിലെ ഞാൻ അച്ചടക്കങ്ങളുടെ വീട്ടിൽ ഒതുങ്ങി വളരെ മനുഷ്യ അതുകൊണ്ട് പട്ടിയപ്പെട്ട പാപം ഒന്നും ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നാൽ ഒരു പാപം ചെയ്തു എന്റെ കൂടെ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അയൽവാസിയായ ചെറുക്കൻ എന്നെ വളരെ നിർബന്ധിച്ച് ഒരു ബീഡി വലിക്കാൻ നിർബന്ധിച്ചു ആ വീടി വലി ഞാൻ ആദ്യം സമ്മതിച്ചില്ല കാര്യം എനിക്ക് വലിയ പേടിയാണ് അച്ഛൻ അപ്പരെയമ്മയും വലിയ ഭയമാണ് അതല്ല പേടി വലിച്ചാൽ എന്നെ വീട് ചെല്ലുമ്പോൾ നിശ്ചയമായും തല്ലും അത് നിർദാക്ഷണിയും തല്ലുന്ന ആളെ എന്റെ അമ്മ തല്ലുകയും ചെയ്യും ഈ ഭയം എല്ലാം കൂടെ ഞാൻ വലിക്കുന്നു പക്ഷെ ഇവനെന്നറിയാവൂ ഇവൻ അവൻ വലിച്ചൊരു ബീടിയുടെ ഒരു കുറ്റി എന്റെ കവളിനെ പിടിച്ച് ഞെക്കി എന്നെയും കൊണ്ട് നിർബന്ധമായി വലിപ്പിച്ചു ഞാന് രണ്ടു മൂന്ന് പുക വലിച്ചു എനിക്ക് ലങ്കിൽ കൂടി പോയ പുക കയറി ആദ്യമായിട്ട് കയറി കഴിഞ്ഞു പോകെ എനിക്കും അല്ലാത്ത ആക്രാന്തി ഒക്കെ ഉണ്ടായി പക്ഷെ വലിയ കുറ്റബോധം എനിക്കുണ്ടായി ഞാൻ വളരെ വിഷമിച്ചു ഞാൻ വീട്ടിൽ ചെയ്തതിൻ്റെ അപ്പനോട് പറഞ്ഞു അച്ഛ ഞാൻ ഒരു തെറ്റി ഇത് എന്നെ തല്ലിരുത് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നടത്ത് നമ്മുടെ രാജു എന്നെ അങ്ങോട്ടൊരു മുറി പീടി വലിപ്പിച്ചു എനിക്കിഷ്ടമില്ലായിരുന്നു വലിപ്പിച്ചതാണ് ആ പറഞ്ഞു മേലാ ഇനിയും അവൻ്റെ കൂടെ കൂട്ടുകെട്ടാൻ പോയേക്കരുത് ഇങ്ങനത്തെ കാര്യം ചെയ്തേക്കരുത് ഇന്ന് നിന്നെ തല്ലതിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പീടിയേ വലിച്ചിട്ടുള്ളു ജീവിതത്തിൽ കേട്ടോ പക്ഷേ ആ മുറിപീടി വലിച്ചത് കൊണ്ടുണ്ടായ കുറ്റബോധം ഏറിയ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടായിരുന്നു കാരണം ഞാൻ ഒൻപതാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു ദൈവദിനാണ് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് എന്നെ അതിങ്ങനെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ ദൈവത്തോട് നെഞ്ചത്ത് കൈവ ചേറ്റ് പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും എൻ്റെ കുറ്റബോധം എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരുന്നു ഞാൻ പറഞ്ഞറിയാമോ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗീത അവിടുന്ന് പറയാൻ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗീച്ചു വചനം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിയുമ്പോൾ അത് വചനത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു തെറ്റ് ചെയ്യാൻ പ്രേരണ ഉണ്ടാകുമ്പോഴും തെറ്റ് ചെയ്യരുത് എന്നുള്ള അന്തരാത്മാവിന്റെ വിലക്ക് നമുക്ക് തരുന്ന ഹൃദയത്തിൽ വസിക്കുന്നു ദൈവത്തിന്റെ വചനമാണ് മൂന്നാമത് അപ്രീഷിയേറ്റ് വേർഡ് ിയേറ്റ്ലി ബൗലു എന്ത് ചെയ്യണം നമ്മളത് ജീവിതത്തിൽ പ്രായോഗികമാക്കണം യേശു ക്രിസ്തു സമർപ്പണ മനസ്സുകൊണ്ട് ജീവിതത്തിൽ കാണിച്ച മാതൃക എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അപ്പൊ കർത്താവേശു തന്റെ ജഡത്തിൽ അനുഭവിച്ച കഷ്ടങ്ങൾ ബാക്കിയുള്ളവ തന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ അനുഭവിച്ച കക്ഷത മനസ്സായില്ലയോ അവിടെ പറയാം അതായത് വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ അതിനെ ഏറ്റവും സഹായം വായിക്കുന്നത് ദൈവവചനത്തെ അപ്രീഷ്യേറ്റ് ചെയ്യുക രണ്ടാമത് പറഞ്ഞ ഒന്ന് വചനം രണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയും വചനവും ഒന്നും കൂടെ ഒന്ന് ചേർന്ന് പോകുന്നതാണ് നമ്മൾ പ്രവർത്തനങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവ വചന പ്രാർത്ഥനയും പരസ്പര പൂരകമായിട്ടാണ് പോകുന്നത് പാലിലായിട്ടാണ് പോകുന്നത് പത്രദോ ശ്രീയം പിടിച്ച് ഈ ഹെരോദാവ് തടവിലാക്കി അവനെ ജനത്തിനു മുമ്പാകെ നിർത്തി വിസ്തരിച്ചു കൊല്ലാൻ തീരുമാനിച്ച തലേ രാത്രിയിൽ പത്രോസിനെ നന്നാലെ ചേവകർ ഭേദമുള്ള നാല് പടക്കൂട്ടങ്ങളുടെ നടുവിൽ പത്രോസ് കിടന്നുറങ്ങുകയാണ് അപ്പോൾ നാഗ ജനുഷേരിലെ ശ്രദ്ധയോടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയിൽ അവർ വളരെ ഏകാഗ്രതായിരുന്നെങ്കിൽ അവിടെ ഒരു ചെറിയ ഉണ്ടെന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ മതി പത്രോസ് സഭയുടെ പ്രാർത്ഥന കേട്ടു രാത്രി പത്രോസ് വിടുവയ്ക്കപ്പെട്ടു പത്രോസ് എന്ന പ്രാർത്ഥനാ മുറിയുടെ വാദക്ക ചെയ്ത് താക്കോൽ പുൽകൂടി അകത്തേക്ക് നോക്കി ആളുകൾ ഇരിക്കുന്നു പെട്ടെന്ന് പത്രോസ് വാദക്കം പൊട്ടിയപ്പോ യോദാന്ന് പറഞ്ഞ പെൺകുട്ടി ഓടി വന്നു താക്കോൽ പുൽകൂടി നോക്കി പത്രോസ് ആണെന്ന് തിരിച്ചറിഞ്ഞു അവൾ ഓടിച്ചെന്ന് പറഞ്ഞു അയ്യോ ദൈവം പ്രാർത്ഥന കേട്ടു പത്രോസ് വാദക്ക് നിക്കുന്നു അപ്പൊ അകത്തിരുന്ന ആളുകൾ പറഞ്ഞ വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട് ഈ പെൺകുട്ടിയോട് ഇറ്റ് ഈസ് ഡീമൻ ഒരു പക്ഷേ അതാമന്റെ പ്രേതമായിരിക്കുമെന്ന് മനസ്സിലായി പ്രാർത്ഥിച്ചതിന് വേണ്ടിയാ പത്രോസിന്റെ വിടുതിൽ വേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളൊരു അവിശ്വാസമുണ്ട് അതെ സിറ്റീസ് ഒരു പക്ഷേ അവന്റെ പ്രേതമായി അവൾ പറഞ്ഞ പ്രേതമൊന്നുമല്ല പത്ത് റോസ് ബീറ്റ് സ്റ്റാൻഡ് ചെയ്യത്തിണ്ടോ അവൾ തുറന്നു പത്ത് ദിവസം സഹത്യത്തിൽ വായിക്കുന്നു അപ്പൊ പ്രാർത്ഥനയും വചനപഠനവും ഒന്നിച്ചു പോകുന്ന ഒന്നാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്നായിട്ടിരിക്കുന്നു മൂന്നാമത് അപ്പോസൻ പറയുന്നതാണ് അതായത് ദൈവാത്മ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രായമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ ടൂൾ വചനം രണ്ടാമത്തത് പ്രാർത്ഥന മൂന്നാമത്തത് കഷ്ടത അതായത് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പൗലോസ് താൻ തന്നെ ഇപ്പോൾ തടവിലാണ് താൻ പറയുന്ന വാക്കോട് ശ്രദ്ധിച്ചു നോക്കാട്ടെ അത് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തിയോട് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം പറയുകയാണ് എന്താണ് പതിനാലാം വാക്യം പതിനേഴാം വാക്യം എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാന് അതിൽ സന്തോഷിക്കും പൗലോസ് ദൈവസേനയിൽ കഷ്ടത സഹിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തൊരു ദൈവമേദിന അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ആദ്യം പറഞ്ഞ കൃഷിവേശ്വര് വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു കഷ്ടത ഒരു വരമാണ് അത് വിശ്വസിക്കുവാൻ നമുക്ക് കർത്താവ് യേശു കൃഷ്ണൻ വിശ്വസിക്കുവാൻ വരം ലഭിച്ചപ്പോൾ തന്നെ ദൈവം തന്നെ ഒന്നാണ് കഷ്ടം സഹിപ്പാൻ വേണ്ടിയുള്ള ഉള്ള വരം അത് ദൈവം നൽകിയിരിക്കുകയാണ് അത് പൗലോസ് റെക്കഗ്നൈസ് ചെയ്തിരുന്നു അതുകൊണ്ട് കഷ്ടങ്ങൾ പ്രശംസിക്കാൻ പൗലോസ് കഴിഞ്ഞിരുന്നു കാരണം അത് ദൈവം നൽകിയ വരമാണെന്ന് രണ്ടുകൂരി അധ്യായത്തിൽ കർത്താവ് പൗലോസ് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അത് പൗലോസ് മനസ്സിലാക്കി മരണത്തിന്റെ ആത്യന്തികമായ അർത്ഥം മനസ്സിലാക്കുന്ന ഒരാൾക്ക് മരണത്തെ ഭയമില്ല മരണത്തിലൂടെ പ്രവേശിക്കുന്ന സ്ഥലം ഏതാണെന്ന് നിശ്ചയദാർത്ഥ്യമുള്ള ഒരാൾക്ക് മരണത്തെ ഭയമില്ല അതാ പൗലോസ് സു ഞങ്ങൾ എപ്പോഴും മരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു ഒരുക്കമുള്ളവരായി ഇരിക്കുന്നു വളരെ ചിന്തിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള അഗ്നിശോധനകൾ എന്ന് പറയുന്നത് ഇൻ റിമൂവ്സ് ഡ്രോസ് ഫ്രോം ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ കീടങ്ങളെയും തുരുമ്പുകളെയും നീക്കിക്കളയാൻ സഹായിക്കുന്ന ഒന്നാണ് എന്റെ ഈ അഗ്നിശോധന നമ്മളെ അറുപത്തിയാറാം സങ്കീർണ്ണം വായിക്കുമ്പോൾ അതിന്റെ പതിമൂന്ന് മുതൽ വാക്കുകൾ ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു അവിടെ നോക്കണ തീയിലും വെള്ളത്തിലും വളരെ രസകരമായ ഒരു

നമുക്കറിയാം എച്ച് ടൂ ആണ് അതായത് ഹൈഡ്രജന്റെ രണ്ട് മോളിക്യൂൾസും ഓക്സിജന്റെ ഒരു മോളിക്യൂൾ കൂടെ ഒന്നിച്ച് സംയോജിച്ചാൽ ഉണ്ടാക്കി കിട്ടുന്ന മൂന്നാമത്തെ സാധനത്തിന്റെ പേരാണ് എന്ത് വെള്ളം അപ്പോൾ എച്ച് ടൂ അപ്പൊ അവര് കൊണ്ടുവന്നു ടെസ്റ്റ് ട്യൂബ് കൊണ്ടുവന്നു ടണലുകൾ കൊണ്ടുവന്നു വെള്ളമൊഴിച്ചു അതിന് സംവിധാനമൊക്കെ ചെയ്തു ഒരു ടണലിലേക്ക് ഹൈഡ്രജൻ മാറുന്നു തന്നെത്താൻ കത്തുന്നതാണ് മറ്റേ ടണലിലേക്ക് ഓക്സിജൻ മാറുന്നു മാറി കഴിയുമ്പോൾ പിന്നെ വെള്ളം അവസാനം തീർന്നു ഒരു ഒരടത്തെ ഹൈഡ്രജൻ കളക്റ്റഡായി മറുഭാഗത്ത് ഓക്സിജൻ കളക്ടഡായി ഹൈഡ്രജൻ തന്നെത്താൻ അന്തരീക്ഷ അന്തരീക്ഷവായുമായി സമ്പർക്കം ഉണ്ടായാൽ ഇൻഇൻഫ്ലെമബിൾ ആണ് തന്നെത്താൻ കത്തുന്നതും മറ്റേത് കത്താൻ സഹായിക്കുന്നതുമാണ് രണ്ടും സമകാര്യ ശക്തിയുള്ളതാണ് ഒന്ന് തന്നെത്താൻ കത്തുന്നതും മറ്റേത് കത്താൻ സഹായിക്കുന്നതുമാണ് എന്നാൽ ഇവ രണ്ടും കൂടെ ചേർന്നാലോ കെടുത്താൻ സഹായിക്കുന്ന വെള്ളം കെടുത്താൻ സഹായിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് തന്നെത്താൻ കത്തുന്നതും തന്നെത്താൻ കത്താൻ സഹായിക്കുന്നതുമായ രണ്ട് വാദങ്ങൾ രണ്ട് ഭാഗത്തേക്ക് പോകുന്നു ഇതിന് രണ്ടും കൂടെ ഒന്നു ചേർന്ന് കഴിഞ്ഞാൽ കെടുത്താൻ സഹായിക്കുന്ന ഒന്ന് എത്ര രസഭമാണ് ദൈവത്തിന്റെ സൃഷ്ടി നോക്കി ഇവിടെ പോ അങ്ങനെ വരുമ്പോ എന്നറിയാവോ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ജീവി വിശ്വാസ ജീവിതത്തിന്റെ അഗ്നിപരിശോധനകൾ പൗലോസ് ഉൾപ്പെടെയുള്ള സകല വിശുദ്ധന്മാർക്ക് എന്ത് ചെയ്തു ഇറ്റ് സിംപ്ലി റിമൂവ് ദ ഡ്രോസ് ഓഫ് ലൈഫ് അതായത് ജീവിതത്തിന്റെ കീടങ്ങളെ തുരുമ്പുകളെ മാറ്റുവാൻ മാത്രം സഹായകമായ അഗ്നിപരിശോധന രണ്ട് അതെന്ത് ചെയ്യുന്നു അത് പൗലോസിനോട് പൗലോസിനോളുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് തന്റെ കാലുകളെ ആമുദ്രിട്ട് ബന്ധിച്ച കാലാഗ്രഹ തന്നെ ശാരീരികമായി ദണ്ഡിപ്പിച്ച കാരാഗ്രഹ തന്നെ അമർച്ചയായി ശാസ്റ്റ കാര്യാഗ്രഹ പ്രമാണി പക്ഷേ ബന്ധനങ്ങൾ അറ്റ കാരാഗ്രഹത്തിൽ അവർ എഴുതി നൽകുമ്പോൾ ആ കാരാഗ്രഹ പ്രമാണിയോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു വലിയ ഹൃദയം പൗലൂസിന് ഈ കഷ്ടത നൽകി അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഏറെ ചിന്തിക്കേണ്ട ഒന്നാണത് അപ്പൊ മൂന്ന് അതിപ്രധാനമായ വിഷയങ്ങൾ ഒന്ന് ദൈവവചനം രണ്ട് പ്രാർത്ഥന മൂന്ന് പിന്നെ മൂന്ന് ഈ അഗ്നിശോധന പരിശോധന ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടങ്ങ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നു എന്നുള്ളത് പൗലൂസ് സന്തോഷത്തോട് സ്വീകരിച്ചു അത് സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായ ഒരു ഭാവമായി പൗലി സ്ഥിതിക്കുക ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരുന്നു അപ്പോഴത്തെ നമ്മുടെ സമയം തീരും ഇനി നമുക്ക് പത്ത് മിനിറ്റോടെ ഉള്ളൂ മൂന്നാമത്തെ ഭാഗം അപ്പോൾ ഞാൻ പറഞ്ഞു നേടുവാൻ ഒരു ലക്ഷ്യം രണ്ട് തേടുവാൻ ഒരു ശക്തി ഇനി മൂന്നാമത് വിശ്വസിക്കുവാൻ ഒരു വാഗ്ദത്വം എ പ്രോമിസ്ഡ് ടു ബിലീവ് വിശ്വസിക്കുവാനുള്ള ഒരു വാഗ്ദത്വം അത് നമുക്ക് സമർപ്പണ മനസ്സുള്ളത് കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ് അല്ലാത്തവർക്ക് സാധിക്കുകയില്ല ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം വിശേഷിക്കാം അപ്പോസിൽ പറയാണ് എങ്ങനെയാ പറയുന്നത് അതിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം അധ്യായത്തിന്റെ അവിടെ താൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക താൻ പറയുകയാണ് അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ വിശ്വാസം നയാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ എന്നോടുകൂടെ ബിലീവ് കർത്താവിന്റെ നാളിൽ എന്റെ കക്ഷതകളിലൊത്തം എനിക്ക് സന്തോഷിപ്പാൻ ഇടയായിത്തീരും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്വത്തെ പോസ്റ്റൽ വിശ്വസിക്കുക തന്നെ അത്രമാത്രം സമർപ്പണനായി രണ്ടുതല അവിടെ പറയുന്നത് ജോയ് കംസ് ഫ്രം എ മൈൻഡ് അതായത് ഒരു സമർപ്പണ മനസ്സിൽ നിന്ന് മാത്രമേ ഒരു സന്തുഷ്ടമായൊരു മനസ്സുണ്ടാവുകയുള്ളൂ സന്തോഷകരമായൊരു മനസ്സുണ്ടാകണമെങ്കിൽ സമർപ്പിതമായൊരു മനസ്സുണ്ടാകണം അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല കാര്യം നമ്മൾ റെസിസ്റ്റ് ചെയ്യും സാഹചര്യങ്ങൾക്കെതിരായി നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല എന്നാൽ സാഹചര്യങ്ങൾക്ക് നമ്മൾ സബ്ജക്റ്റീവ് ആകുമ്പോൾ നിശ്ചയമായും ആ സാഹചര്യങ്ങൾ നമുക്ക് സന്തോഷത്തെ ആധ്യത്മികമായി നൽകും സമർപ്പണ മനസ്സിന് ആണ് സന്തോഷമുണ്ടാകുന്നത് രണ്ടു വിധത്തിൽ ഒന്ന് വരുവാനുള്ള സന്തോഷം അതാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഇടയായി ഇടയായിത്തീരും എന്ന് പതിനാറാം വാക്യത്തിൽ രണ്ട് ഇപ്പോഴുള്ള സന്തോഷം അതായത് ഞാൻ നീരുന്നു ഇപ്പോഴും സന്തോഷിക്കുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വരുവാനുള്ള ദിവസം ഞാൻ പ്രശംസിക്കും ഇപ്പോഴും ഞാൻ ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളും എന്നോടുകൂടെ സന്തോഷിപ്പിക്കും അതായത് സന്തോഷത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ ഒന്ന് ഫ്യൂച്ചർ ജോയി രണ്ട് പ്രസന്റ് ജോയി ഇപ്പോൾ സന്തോഷം വരുവാനുള്ള കർത്താവിന്റെ രാജ്യത്തിലും സന്തോഷം ഏ അത് വളരെ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു നാം ദൈവത്തിന്റെ വാചനത്തെ നാം സ്വീകരിക്കുന്നു നാം പ്രാർത്ഥനാ ജീവിതം ഉള്ളവരായിത്തീരുന്നു നാം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇറ്റ്സ് ഓൾ ദ റിസൾട്ട് ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ ദൈവം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് അത് മാത്രമല്ല നമ്മുടെ അനുദന ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറാകുന്നു പൗലോസ് പറയുന്ന സംഖ്യാപ്രസുഖത്തിൽ പറയുന്ന മഹാഭുരം അർപ്പിക്കുന്ന മാനീയാഗത്തിന്റെ ചിത്രമാണ് അദ്ദേഹം പറയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന ആ യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ ഒഴിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിയിൽ ഒരു പാനീയ യാഗമായി തന്നെ തന്നെ സമർപ്പിക്കുന്നതിനെയാ അത് സൂചിപ്പിക്കുന്നത് അതേ വാക്കാണ് തിമോദ്യോഗസ്ഥ രണ്ടാം നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറയുന്നതിന് ആ പോസ്റ്റൽ അവിടെ ഉപയോഗിക്കുന്നത് ദൈവം ഗോഡ് ഫുൾഫിൽസ് ഹിസ് പ്രോമിസസ് ഇൻ ഫുൾഫിൽസ്റ്റ് അതായത് ദൈവത്തിന്റെ വചനത്തെ നാം കൈക്കൊണ്ട് നാം വിശ്വാസം അർപ്പിച്ച് അതിന് സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കുന്നത് ഡോക്ടർ ഹാലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് മോർ ദാൻ ത്രീ തൗസൻഡ് പ്രോമിസസ് ഇൻ ഡി എന്റെ ബൈബിൾ ബൈബിളിൽ മൂവായിരത്തോളം വാഗ്ദങ്ങൾ ഉണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ആർ വെരി പേഴ്സണൽ മുപ്പത്തി മുന്നൂറ്റി അറുപത്തി ആറ് വ്യക്തിഗത വാഗ്ദങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്യൻ ക്ലെയിം അറ്റ്ലീസ്റ്റ് വൺ പ്രോമിസ് ഇൻ എ ഡേ ഓരോ വിശ്വാസിക്കും ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞ ഒരു വാഗ്ദത്തിൽ അവകാശപ്പെടാം ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദതമാണിത് ഇവിടെ ഒരു ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം തരാം ശ്രദ്ധിച്ചോണം പത്ത് ദിവസത്തെ കാരാഗ്രഹത്തിലായാലും പ്രവർത്തന പുസ്തകം പന്ത്രണ്ടാം മതിയായും അവിടെ പത്രോസ് കാലാഗ്രഹമല്ലായപ്പോൾ ഋഷേബിലെ സഭ പ്രാർത്ഥിക്കുന്നു പത്രോസ് ആ കാര്യമൊന്നും അറിയുന്നില്ല സഭയുടെ പ്രാർത്ഥനയോഗം നടത്തുന്നുണ്ട് ഇവന്റെ റിലീസിന് വേണ്ടി പത്രോസ് കിടക്കുകയാണ് കിടക്കുന്നത് എങ്ങനെയാണുണ്ടോ ഈ റോമൻ കാവൽ എന്ന് പറയുന്ന നാല് നാല് റൗണ്ട്സ് ആണ് അതായത് ആറ് മണിക്കൂർ വീതമുള്ള നാല് റൗണ്ട്സ് ആണ് അപ്പോൾ ഓരോ ആറാറ് മണിക്കൂറിലും ഒരു പടയാളുടെ കൈയും ഈ കുറ്റവാളുടെ കൈയോട് ചേർത്ത് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കും അതാണ് ഈ അകമ്പടി പട്ടാളത്തിലുള്ളവർ എന്ന് പത്രോസ് പറയുന്ന വാക്ക് ഒന്നാം തീയതിയായിരുന്നു അപ്പോ കുറഞ്ഞപക്ഷം നാല് ആളുകളാണ് ഒരു ദിവസം ട്വന്റി ഫോർ അവേഴ്സിൽ ഈ പടയാളി കൂടെ ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ ഈ പടയാളികളുടെ ഇടയിൽ പൗലൂസ് എന്ത് ചെയ്യുന്ന വായിക്കുന്നത് ഉറങ്ങുകയായിരുന്നു ഒരു സാധാ പോലീസുകാരൻ നമ്മൾ വന്നിട്ട് നമുക്ക് വിവരം തന്നെ അറിയാൻ വയ്യ നാളെ സ്റ്റേഷനിൽ വരെ വരണം എന്ന് ഏമാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എസ് ഐ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് നമുക്ക് ആർക്കും ഉറക്കം പറ്റത്തില്ല കാര്യം എന്തോ ആ വിഷയം അറിയത്തില്ലല്ലോ ഇന്നത്തെ കാലത്ത് തന്നെ വളരെ പേടിക്കണം കാര്യം ഏത് വഴിക്കൂടെ ആ പ്രശ്നം വരുന്ന നമുക്ക് പറയാൻ നോക്കിയില്ല വെറുതെ നമ്മുടെ വീട്ടിലിരുന്നാലും ഉണ്ടാകുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് ആ എന്നാ ഒരു പോലീസുകാർ പറഞ്ഞു അതെ ഏമാൻ പറഞ്ഞു അവിടെ ഒരു വട അപ്പൊ നാളെ ചെന്ന് കാണുന്നവരെ നമുക്ക് ആദ്യം എന്താ വിഷയം അറിയാൻ പറ്റും ചിലപ്പോൾ വെറുതെ സ്ഥലവിഷിയായിരിക്കാം തന്നെ ജനത്തിന്റെ മുമ്പാകെ നിർത്തി വിസ്തരിച്ച് കൊല്ലാൻ ഹൗരതാബ് തീരുമാനിച്ച തലേ രാത്രിയിൽ നന്നാല് ചേവകൾ വിധമുള്ള നാല് പടക്കൂട്ടങ്ങളിൽ പത്രോസ് ഉറങ്ങുകയായിരുന്നു എന്നായിരിക്കുന്നു നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടായി പത്രോസ് ഉറങ്ങാൻ കഴിഞ്ഞെന്ന് ഹി ബിലീവ് ഇൻ ദി പ്രോമിസസ് ഓഫ് ഗോഡ് കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ പത്രോസ് പത്രൂസ് വിശ്വസിക്കുന്നു വെറും വിശ്വാസമല്ല ആടി ആടിയുറച്ച് വിശ്വസിക്കുന്നു എന്താ വാഗ്ദത്തം ഈ പുനരുദ്ധാനം ചെയ്ത കർത്താവ് ഈ പത്രൂസൊക്കെ പറഞ്ഞു നീ യമനൊക്കെ ആയിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് നീ നടന്നു എന്നാൽ നീ വൃത്തനായ ശേഷം മറ്റൊരുത്തരും നിന്റെ അര കെട്ടുകയും അവൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുകയും ചെയ്യും ഹേരോദാവ് പിടിച്ച് അവനെ ഈ കാര്യാഗ്രഹത്തിലിട്ട സമയത്ത് അവൻ മത്തി വയസ്കരാ വയസ്സായിരുന്നില്ല അവൻ പറഞ്ഞു ഈ ഹേരോതാവിനെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വയസ്സായ ശേഷേ മരിക്കും അതായത് ഞാൻ വൃത്തനായ ശേഷം മറ്റൊരിത്തരെന്നെ നടത്തുന്ന കൈ പിടിച്ച് നടത്തുന്ന ആ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ വയസ്സായില്ലല്ലോ അതുകൊണ്ട് ഹേരോദാവിൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഹേരോദാവിൻ എന്നെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ബിക്കോസ് ഐ ബിലീവ് ദ പ്രോമിസസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിന്റെ ധൈര്യമാണ് ഇവിടെ മനസ്സിലാക്കിക്കൊള്ളുക ലൈഫ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് എ ഡിലൈറ്റ് ഫുൾ ഇൻസ് ആൻഡ് ഔട്ട്സ് ജീവിതത്തിലെ നൈരാശജജന്യമായിരിക്കുന്ന ഒരുപാട് ഉയർച്ച താഴ്ചകളുടെ പരമ്പരയല്ല ജീവിതം മറിച്ച് സന്തോഷകരമായ ആഹ്ലാദകരമായ അനുഗ്രഹകരമായ ഒരുപാട് ആന്തരികവും ബാഹ്യവുമായ ദൈവിക പ്രവൃത്തിയുടെ സീക്വൻസ് ആണ് പരമ്പരയാണ് നേടുവാൻ ഒരു ലക്ഷ്യം തേടുവാൻ ഒരു ശക്തി വിശ്വസിക്കുവാൻ ഒരു വാർദ്ധ്യത്വം അപ്പോസനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമർപ്പിത ദാസനായി സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമായി ഫിലിപ്പിലെ വിശ്വാസികൾക്ക് തന്നെ താൻ സമർപ്പിച്ച് ഇവിടെ എഴുതി ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ അവസാനിപ്പിക്കട്ടെ ദൈവം അനുവദിച്ചാൽ നമ്മുടെ അടുത്ത ക്ലാസ് സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ട ദൃഷ്ടാന്തമായിരിക്കുന്ന തിമോതിയോസും എബഫ്രോസും എന്താണ് അവരുടെ ജീവിതത്തിലെ സമർപ്പണ മനസ്സ് എന്നുള്ളതാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ടിലുള്ള വാക്കിൽ നിന്ന് നമുക്ക് അടുത്ത ആഴ്ച കർത്താവിന്ന് ചോദിച്ചാൽ പഠിക്കാനായിട്ടുള്ളത് ഈ വചനങ്ങൾ നമുക്ക് ഒരു ആശ്വാസവും ഒരു ധൈര്യവും അനുഗ്രഹവുമായി തീരട്ടെ ഞാൻ ഈ നിലയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ദൈവം കൂടുതലായി ഈ വേദഭാഗം വായിച്ച് ധ്യാനിച്ച് പഠിച്ച് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് ഗ്രഹിച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനായി പരിശുദ്ധാത്മാവ് ഒരുക്കണതിന് ഈ വാചന പഠനം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വേലയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം പ്രിയ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്